Hi all my beautiful souls, welcome back to my channel. I hope all my friends are safe and doing awesome today. June 14th, naalayana next full moon day varunathu. So ningal ellavarum full moon day manifest cheyan ready aayittirikkanennu karuthunnu. Ee video ningale help cheynathu enginaanu full moon day manifest cheyendathu. Adu pole thanne ningalde korchu questions nulla korchu clarification aanu. അതിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് മാനിഫെസ്റ്റേഷൻ, എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക? മാനിഫെസ്റ്റേഷൻ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആസ്ക് ഓർ തിങ്ക് ബിലീവ് ആൻഡ് റിസീവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും യൂണിവേഴ്സ് നമുക്കത് തരുമോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മുടെ ലൈഫിലേക്ക് നമുക്കത് അട്രാക്ട് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക മാത്രമല്ല. പിന്നെ എന്താണ് മാനിഫെസ്റ്റേഷന്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്? മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ ഫേക്ക് ചെയ്യാണ്. നമ്മളുടെ ഒരു ആഗ്രഹം ഓൾറെഡി നമ്മളുടെ ലൈഫിൽ ഉണ്ടെന്ന് നമ്മൾ ഫീല് ചെയ്യാണ്. നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു വൈബ്രേഷൻ നമ്മൾ റേസ് ചെയ്യാണ്. കാരണം നമ്മളുടെ ബ്രെയിനിന് അറിയില്ല എന്താണ് റിയാലിറ്റി, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, അത് നമ്മളുടെ റിയാലിറ്റി ഷിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. സോ നിങ്ങൾ മാനിഫെസ്റ്റോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ചിന്തിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീല് ചെയ്യുക, എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ. നമ്മളുടെ ലൈഫിൽ ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്തും ഇല്ലാതിരിക്കുന്ന സമയത്തും നമ്മുടെ ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. സോ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി നമ്മളുടെ ലൈഫിലുണ്ട്. ആ ഒരു കാര്യം നമ്മളുടെ ലൈഫിലുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയാണ് നമ്മൾ ആ ഒരു റിയാലിറ്റിയിൽ ജീവിക്കുക? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുറച്ച് ക്യാഷ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, 100,000 രൂപ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി മാനിഫെസ്റ്റ് ചെയ്യാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുക, എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു വൈബ്രേഷൻ, നിങ്ങളുടെ കോൺഫിഡൻസ്, ക്യാഷ് കയ്യിലുണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ തോന്നുന്നത്. സോ അതാണ് ആ ഒരു മൊമെന്റിൽ, അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. വെറുതെ ചിന്തിക്കുക മാത്രം ചെയ്യരുത്, ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഫീല് ചെയ്യുക. ഓക്കെ, നമുക്കൊരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എവിടുന്നൊക്കെയാണ് ആ ഒരു വൈബ്രേഷൻ വരിക, അല്ലെ, എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക അല്ലെ, അതാണ് നമ്മൾ ആക്ച്വലി ഫേക്ക് ചെയ്യേണ്ടത്. ആ ഒരു മൊമെന്റിൽ നിങ്ങൾ കുറച്ച് നേരം ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് വിശ്വസിക്കുക, അതാണ് നിങ്ങളുടെ റിയാലിറ്റി എന്ന് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ പറഞ്ഞു പഠിപ്പിക്കുക. കാരണം നിങ്ങളുടെ ബ്രെയിനിന് അറിയില്ല എന്താണ് റിയാലിറ്റി, എന്താണ് ആക്ച്വലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതെന്നുള്ളത്. ഓൾറൈറ്റ്, ഇത് നമ്മൾ പൊതുവെ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കുറച്ച് സമയം നിങ്ങൾ ആ ഒരു റിയാലിറ്റിയിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു ഫ്രീക്വൻസി റേസ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ആക്ച്വലി നിങ്ങൾ റേസ് ചെയ്യുക, ഫീൽ ചെയ്യുക. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷന് വേണ്ടി ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾ നോർമൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കുറച്ച് സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി വിട്ടു കളയാവുന്നതാണ്. എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഓൾറെഡി നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു അല്ലെ, അതാണ് നമ്മളുടെ റിയാലിറ്റി. ആ ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വലിയ കെയർ കൊടുക്കില്ല അല്ലെ, നമ്മൾ വളരെ ലീസ്റ്റ് കെയറേ കൊടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുതിയ കാറ് വാങ്ങിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം വാങ്ങിക്കുന്ന സമയത്ത്, അത് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് കുറച്ച് സമയത്തേക്ക് അല്ലെ. പിന്നെ അത് നമ്മളുടെ ലൈഫിന്റെ പാർട്ടാണ്, അത് നമ്മളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട്. സോ ആ ഒരു ലീസ്റ്റ് കെയർ ആണ് പിന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് കൊടുക്കേണ്ടത്. നിങ്ങൾ ലൈഫിലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് അവിടെ ഓൾറെഡി ഉണ്ട്. അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട. അത് എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നൊന്നും അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ ബോധം ചെയ്യേ വേണ്ട, ബിക്കോസ് അത് നിങ്ങളുടേതാണ്, അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട് അല്ലെ. സോ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി നമുക്കൊരു മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടത്. കാരണം അതാണ് നമ്മളുടെ റിയാലിറ്റി, അതാണ് നമ്മൾ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുക, അത്രയൊരു ലീസ്റ്റ് കെയർ ആ ഒരു കാര്യത്തിന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്, ബിക്കോസ് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങൾ ഓൾറെഡി അത് ഫീല് ചെയ്തു അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഇതിനെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്? ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, എപ്പോഴാണ് നമ്മൾ ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്.
എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. കാരണം ആ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു ഡേ മുഴുവൻ ഉണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എനിക്ക് ആ ഒരു മൂണിനെ കണ്ടിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഫീല് കിട്ടാറുള്ളത്. സോ നോർമലി ഞാൻ നൈറ്റിൽ ഫുൾ മൂൺ കണ്ടുകൊണ്ടാണ് എഴുതി വെക്കാറ്. നിങ്ങളുടെ പ്രൈവസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ട് ആയിട്ടുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഡേ ആയാലും നൈറ്റ് ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ അത് എത്രമാത്രം ഫീല് ചെയ്യുന്നു, ആ ഒരു എനർജി നിങ്ങളിലേക്ക് എത്രമാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു എന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഡെയിലി ചെയ്താലും നൈറ്റിൽ ചെയ്താലും ഏത് ടൈമിൽ ചെയ്താലും യാതൊരു കുഴപ്പമില്ല. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി പീരീഡ്സ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. നമ്മൾ അമ്പലത്തിൽ പോവോ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നതല്ല. നിങ്ങളാണ് അവിടെ ആക്ച്വലി തയ്യാറാവേണ്ടത്. നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒരുപാട് ഡൗട്ട് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്കത് വർക്ക് ആവണം എന്നില്ല. സോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു മൊമെന്റിൽ കുറച്ച് നേരം നിൽക്കുക. അത് നിങ്ങൾ ഏത് ടൈമിൽ ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നോർമലി മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഗിൽറ്റ് പേപ്പറാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പേപ്പർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങൾ അത് എത്രമാത്രം ഫീൽ ചെയ്തിട്ട് ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക. നോർമൽ പേപ്പർ ആയാലും യാതൊരു കുഴപ്പമില്ല. ഇനി ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള കാര്യം ഇത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. സോ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മൂന്നായിട്ട് മടക്കി വെക്കാം. ഇനി ഇതുപോലെ നമ്മൾ എഴുതി വെച്ചതിന് ശേഷം ഇത് എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ പില്ലോയുടെ അടിയിൽ, നമ്മൾ എവിടെയാണ് തല വെക്കുന്നത് അതിന്റെ അടിയിലായിട്ട് ഇത് വെക്കാം. ഇനി നിങ്ങൾക്ക് അത്രയ്ക്കും പ്രൈവസി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ചെടിയുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണിൽ നിങ്ങൾക്ക് ഇത് കുഴിച്ചിടാം. അതും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് കത്തിച്ചു കളയാം. നിങ്ങൾക്ക് അങ്ങനെ എവിടെയും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നതിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് കത്തിച്ചു കളയാം. കാരണം നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്. സോ അത് നിങ്ങൾ ഫീൽ ചെയ്യുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി വിട്ടേക്കാം. ഇനി ഇത് എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം. അതുപോലെ നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സിന്റെ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ സ്റ്റോറിയുടെ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അത് കാണുന്ന സമയത്ത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും, അതുപോലെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു കാര്യം മാത്രമേ എഴുതി വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ആഗ്രഹങ്ങൾ എഴുതി വെക്കാൻ പാടുണ്ടോ. ഒന്ന് കൂടുതൽ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി തന്നെ എഴുതി വെക്കുക. ഇനി ഒന്ന് കൂടുതൽ ആഗ്രഹങ്ങൾ എഴുതി വെച്ചു എന്ന് കരുതിയിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നത് അത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക, ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി റേസ് ചെയ്യുക. ഓൾറൈറ്റ്. സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒന്ന് കൂടുതൽ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വെക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഗ്രഹം മാത്രം നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കാം. സോ ഇതിൽ നിങ്ങൾ എന്ത് എഴുതുന്ന സമയത്തും അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു, ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം ഉണ്ടായി. നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ പറയുക. യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ദൈവത്തിനൊരു ലെറ്റർ എന്ന രീതിയിലാണ് നിങ്ങൾ ഇത് എഴുതുന്നത്. ഓൾറൈറ്റ്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.